ഇവിടെ നിന്ന് 18 എം പിമാർ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു എം പിമാരും കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായിട്ട് ഒരു നടപടിയും ഈ യു ഡി എഫ് എം പിമാർ ഡൽഹിയിൽ ചെയ്യുന്നില്ല. കേരള അവഗണനയ്ക്കെതിരായി യോജിച്ച പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പാർലമെൻറ് സമ്മേളനത്തിന് തൊട്ടു മുമ്പ് യോഗത്തിൽ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം. കേരളത്തിൻ്റെ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പാർലമെൻറ്റിൽ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കണമെന്നൊക്കെ അഭ്യർത്ഥിച്ചുവെങ്കിലും അതിനോട് മുഖം തിരിഞ്ഞ് നടക്കുന്ന നിലപാടാണ് യു ഡി എഫ് എം പിമാർ സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിൻ്റെ ആവശ്യങ്ങളടങ്ങുന്ന നിവേദനം കൊടുക്കുന്നതിൽ ഒപ്പുവെക്കാൻ പോലും കേരളത്തിലെ 18 എം പിമാരും തയ്യാറായില്ല. അതാണ് യു ഡി എഫിൻ്റെ മനോഭാവം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണന, അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകാതിരിക്കൽ, കേരളത്തിൻ്റെ വികസനങ്ങളെ മുരടിപ്പിക്കൽ, ഈ തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ സാമ്പത്തിക പ്രയാസം കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള കേരളത്തോടുള്ള ഈ നിഷേധാത്മകമായ സമീപനം, കേരള വിരോധപരമായ സമീപനം, ഇതിനെതിരായിട്ട് കേരളീയരുടെ ശബ്ദം കേരളത്തിൽ ആകെ ഉയർന്നു വരണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കണമെന്നാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും പ്രത്യേകമായിട്ട് യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഈ പ്രശ്നങ്ങൾ അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി പ്രതിഷേധം വളർത്തിയെടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന, അതിന് വിപുലമായ കൺവെൻഷനുകൾ പ്ലാൻ ചെയ്യുകയാണ്. സംസ്ഥാനത്തും ജില്ലകളിലും അതിൻ്റെ പരിപാടികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏതാണ്ട് കേരളത്തിൽ ഈ മാസം 18 മുതൽ ഡിസംബർ 24 വരെ മുഖ്യമന്ത്രിയും മറ്റെല്ലാ സഹമന്ത്രിമാരും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങളുമായി ഇടപഴകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ പരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ആ പരിപാടികൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള വ്യാപകമായ സെമിനാറുകൾ വ്യാപകമായി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ മാത്രമല്ല, കേരളത്തോട് താല്പര്യമുള്ള മുഴുവൻ താല്പര്യമുള്ളവരെയും അതിൽ ഭാഗവാക്കാക്കാനാണ് ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ആ പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്.